1912 സൗത്ത് ആംപ്റ്റൺ നിന്ന് ഒരു ലക്ഷറിയസ് കപ്പൽ ന്യൂയോർക്കിലോട്ട് പുറപ്പെടുന്നു. പക്ഷേ അത് ന്യൂയോർക്കിൽ എത്തുന്നതിന് മുമ്പേ അറ്റ്ലാന്റിക് ഓഷ്യനിൽ വെച്ച് ഒരു വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ഈ ഒരു ആക്സിഡന്റിൽ ആ കപ്പലിൽ സഞ്ചരിച്ച 2240 പേരിൽ 1530 പേരും മരണപ്പെടുകയായിരുന്നു. ബാക്കി വെറും 700 ആൾക്കാരെ മാത്രമോ അതിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. ആ ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക്. അതെ, 1997 ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു മൂവി പുറത്തിറങ്ങിയപ്പോൾ അപ്പോഴുണ്ടായിരുന്ന ആരാധകർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ ആ മൂവി കൂടുതലായി ഇഷ്ടപ്പെടുകയും അന്ന് തൊട്ട് പലരുടെയും ഒരു ആഗ്രഹമായിരുന്നു ആ ഒരു കപ്പൽ വീണ്ടും പോയി കാണണം, അതിൽ ആ കപ്പലിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ പലരും ആരായാൻ തുടങ്ങി. അത് മാത്രമല്ല, 1912 ആക്സിഡന്റ് ആയ ഒരു കപ്പലിനെ കുറിച്ച് ഇന്നും ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ കപ്പലിന്റെ മൂല്യത്തിനെ കുറിച്ച് എല്ലാവരും ഒന്ന് ഊഹിച്ചു നോക്കാവുന്നതോ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കപ്പൽ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു അവസരം ഒരുക്കിയത്. ഇതിൽ 5 പേരാണ് ആ കപ്പൽ കാണാൻ പോയത്. പക്ഷേ പോയി വെറും 1 മണിക്കൂറും 45 മിനിറ്റ് ആയപ്പോൾ തന്നെ, അതായത് ഈ താഴെ പോയ ആ സബ്മെർസിബിളും അതുപോലെ തന്നെ മേലെ ഉണ്ടായിരുന്ന സ്റ്റേഷനുമായിട്ട് ഒരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം US കോസ്റ്റൽ, US നേവി, US എയർഫോഴ്സ്, കാനഡ കോസ്റ്റൽ, കാനഡ നേവി, കാനഡ എയർഫോഴ്സ് ഇങ്ങനെയുള്ള പ്രധാനമായ 3 വലിയ രാജ്യങ്ങൾ തെരഞ്ഞിട്ടും അതുപോലെ തന്നെ കുറെ പ്രൈവറ്റ് ഏജൻസി എല്ലാം തെരഞ്ഞിട്ടും 80 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർക്ക് ഈ കപ്പലിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൽ പോയവരെ കുറിച്ചും ഒരു ഐഡന്റിഫിക്കേഷനോ അല്ലെങ്കിൽ അതിൽ പോയവർക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് അവർ അറിഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, അതിൽ നഷ്ടപ്പെട്ടത് ആരൊക്കെയാണ്, അപ്പോൾ ഒരു തയ്യാറെടുപ്പും ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെയാണോ ഇവർ ഇത്രയും വലിയ മിഷൻസ് നടത്തിയത്, അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വീഡിയോ ഇട്ട് അമേരിക്കയിൽ വാഷിംഗ്ടണിൽ 2009 ഓഷ്യൻ ഗേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റിസർച്ച് ചെയ്യുന്നതിനെയും അതുപോലെ തന്നെ ടൂറിസ്റ്റിനെ എല്ലാം തന്നെ ഇവർ എത്രത്തോളം ആൾക്കടയിൽ കൊണ്ടാവാൻ പറ്റുമോ അത്രത്തോളം ആൾക്കടയിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ട റിസർച്ച് ചെയ്യാനും അതുപോലെ തന്നെ ടൂറിസ്റ്റിനെല്ലാം അവിടെയുള്ള കാഴ്ചകളെല്ലാം കാണിച്ചിട്ട് അവർ തിരിച്ച് മേലെ സർഫേസിലോട്ട് കൊണ്ടുവരുന്നതാണ് ഇവരുടെ പ്രധാന പണി, അല്ലെങ്കിൽ ഇവർ മെയിനായിട്ടും ഈ ഒരു ഫോക്കസിലാണ് വർക്ക് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കമ്പനിക്ക് മെയിനായിട്ട് 3 സബ്മറീൻസ് ആണ് ഇവരുടെ കൈവശം ഉള്ളത്. അതിലൊന്നാണ് ഈ ടൈറ്റാൻ സബ്മെർസിബിൾ എന്ന് പറയുന്ന ഈ ഒരു വെഹിക്കിൾ. ഇത് ഏകദേശം കടലിൻ്റെ അടിയിൽ 13,000 അടി വരെ പോയിട്ട് വരാൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നായിരുന്നു ഈ കമ്പനി പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവർ ഇതിന് മുൻപും 2021 6 തവണയും അതുപോലെ തന്നെ 2022 7 തവണയും ഈ ഒരു സബ്മെർസിബിൾ കൊണ്ട് ഇവർ പോയിട്ട് വന്നതാണ്. പക്ഷേ 2023 പോകാൻ വേണ്ടി ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ആ സമയത്ത് വെതർ കാരണം ഇവർക്ക് മാറ്റിവെക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഇവർ 2023 ജൂണിൽ ഇങ്ങനെ പോകാനായിട്ട് എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തത്. അപ്പോൾ ഈ ഒരു സബ്മെർസിബിൾ ഏകദേശം 10,432 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ്. അതുപോലെ തന്നെ 22 അടി നീളവുമാണ് ഈ ഒരു വെഹിക്കിൾ. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ ഫുള്ളായിട്ട് നിർമ്മിച്ചത് കാർബണും ഫൈബറും അതുപോലെ തന്നെ ടൈറ്റാനിയം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സബ്മെർസിബിൾ ഫുള്ളായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന 5 പേരാണ്, അതായത് ഒരു ഡ്രൈവർ ഉൾപ്പെടെ വെറും 4 പേരെ മാത്രമോ ഇതിൽ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2023 ഇവർ ടൂറിസ്റ്റിനെ കൊണ്ടുപോകാൻ വേണ്ടി ഇവർ എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുക്കുന്നു. പക്ഷെ കുറെ വെതറിന്റെ മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് ആ ഡേറ്റുകളെല്ലാം തന്നെ തള്ളിവെക്കേണ്ടതായിട്ട് വരുന്നു. അത് മാത്രമല്ല, ഈ ഒരു സബ്മെർസിബിളിൽ ഒരു ടോയ്ലറ്റും അതുപോലെ തന്നെ 96 മണിക്കൂർ നീണ്ടു നിൽക്കാൻ വേണ്ടി ഓക്സിജനും മാക്സിമം എമൗണ്ട് ഫില്ല് ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ 16-ാം തീയതി ഇവർ പോകാൻ വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുക്കുന്നത്. ആദ്യം തന്നെ ഇവർ സെയിന്റ് ജോണിൽ നിന്ന് ഈ അറ്റ്ലാന്റിക് ഓഷ്യനിലോട്ട് പോകണം. ഇവിടെ ഏകദേശം 700 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിലോട്ട് ആദ്യം പോകണമെങ്കിൽ ഇവർക്ക് പോളാർ പ്രിൻസ് എന്ന് പറയുന്ന മറ്റൊരു കപ്പലിലാണ് ഇവർ അവിടം വരെ പോകുന്നത്. അതിനുശേഷമാണ് ഈ ഒരു വെഹിക്കിളിലോട്ട് ഇവർ കയറി ഇവർ അതിൻ്റെ അടിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, 16-ാം തീയതി ഈ സെയിന്റ് ജോണിൽ നിന്ന് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് 17-ാം തീയതി രാവിലെ ആകുമ്പോൾ തന്നെ അവിടെ അറ്റ്ലാന്റിക് ഓഷ്യൻ നിന്ന് ഏകദേശം 12,500 അടി താഴ്ചയിൽ പോയി ടൈറ്റാനിക് കപ്പലിനെ ഫുള്ളായിട്ടും കണ്ടിട്ട് ഏകദേശം കുറച്ച് ടൈം അവിടെ ഫുള്ളായിട്ടും ചുറ്റി കാണാൻ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും സർഫേസിലോട്ട് വരിക, ഈ ഒരു മിഷനുമായിട്ടാണ് ഇവർ പോയത്. പക്ഷേ അറ്റ്ലാന്റിക് ഓഷ്യനിൽ എത്തിയപ്പോഴാണ് ഇവരുടെ പ്ലാൻ എല്ലാം തന്നെ പാറിമറിഞ്ഞത്. അതായത് അവിടെ എത്തിയപ്പോൾ വീണ്ടും വെതറിൽ ഒരു മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ ഇവർ അന്നത്തെ ദിവസം പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് ഇവർ ആ പ്ലാൻ പോസ്റ്റ്പോൺ ചെയ്യുന്നു. അതായത് 18-ാം തീയതി രാവിലെ 8 മണിയാകുമ്പോൾ തന്നെ ഇവർക്ക് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇവരെത്തുന്നു. അപ്പോൾ ഈ ഒരു സബ്മെർസിബിളിൽ പോകുന്ന 5 പേരാണ്. 1-ാമത്തെ ആക്ഷൻ ഏവിയേഷൻ ഫൗണ്ടറായ അമിഷ് ഹാർലിംഗ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ്. 2-ാമത്തെ സ്റ്റോക്ക്മൻ റഷ്, അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനീൻ്റെ ഫൗണ്ടർ. 3-ാമത്തെ പൗൾ ഹെൻറി, ഷഹസാദ് ദാവൂദ് എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 19 വയസ്സുകാരനായ
സുലൈമാൻ ദാവൂദ് എന്ന് പറയുന്ന ഈ രണ്ട് ബിസിനസ്മാനാണ് ഈ നാലും അഞ്ചും ആൾക്കാർ. അങ്ങനെ ഇവരെ അഞ്ചു പേരാണ് ഇതിൻ്റെ അടിയിലോട്ട് പോകാൻ വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തത്. അപ്പോൾ ഇവർ പോയിട്ട് വരുന്ന ദൂരം എന്ന് പറയുന്നത്, അതായത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് അഞ്ച് ബുർജ് ഖലീഫ ഒരുമിച്ച് അടുക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് വരുമോ അത്രത്തോളം ഹൈറ്റ് അടിയിലോട്ടാണ് ഇവർ ആദ്യം പോകേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട്, അതായത് ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട് അടിയിലോട്ട് പോകാൻ മാത്രം. അതിനുശേഷം അവിടെ ചെന്നിട്ട് ഇവർ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞ ശേഷം, ഇവർ വേണ്ട റിസർച്ച് എല്ലാം ചെയ്തതിന് ശേഷം ഇവർ വീണ്ടും മടങ്ങുക എന്നുള്ളൊരു പ്ലാനാണ് ഇവർക്ക് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ പോകുമ്പോൾ, അതായത് ഈ ടൈറ്റാനിക് കപ്പൽ കാണുന്ന ആ ഒരു സമയത്ത് അവിടെയുള്ള വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് ഏകദേശം 5800 PSI ആണ്. അതായത് ഈ വാട്ടർ പ്രഷറിനെ സിമ്പിളായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കൈത്തെ നഖമുണ്ടാവില്ലേ, ഈ നഖത്തിൻ്റെ 2 വലിയ ആനകളെ പിടിച്ച് ആ നഖത്തെ മാത്രം 2 ആനകളെ നിർത്തിയാൽ എത്രമാത്രം പ്രഷറുണ്ടോ അത്രമാത്രം പ്രഷറായിരിക്കും ഈ ടൈറ്റാനിക് കപ്പൽ മുക്കിക്കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് വാട്ടറിൻ്റെ പ്രഷർ ഉണ്ടാവുക എന്നാണ് സയൻറ്റിസ്റ്റ് പറയുന്നത്. അപ്പോൾ 18th രാവിലെ ഇവർ പുറപ്പെടുന്നു. അതായത് 18th ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇവർ പുറപ്പെടുന്നു. അപ്പോൾ 2 മണിക്കൂർ യാത്രയാണ് താഴോട്ടെന്ന് പറഞ്ഞല്ലോ. ഏകദേശം 1 മണിക്കൂറും 45 മിനിറ്റും ആകുമ്പോൾ ഇവരുമായിട്ടുള്ള ഫുൾ സിഗ്നലും കട്ടായി പോകുന്നു. അപ്പോൾ സിഗ്നൽ കട്ടായി ഏകദേശം 15 മിനിറ്റും കൂടെ മതി അതിൻ്റെ താഴെ എത്താൻ, അതായത് ഈ ടൈറ്റാനിക് കാണാൻ വേണ്ടി. അപ്പോൾ മേലെ സർഫേസിൽ ഈ സിഗ്നൽ എല്ലാം റിസീവ് ചെയ്തുകൊണ്ടിരുന്ന പോളാർ പ്രിൻസ് എന്ന് പറഞ്ഞ ഈ കപ്പൽ സിഗ്നൽ മൊത്തം കട്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൺട്രോൾ റൂമിലുള്ള എല്ലാവരും വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു ഡീപ്പ് കടലിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ സിഗ്നൽ കട്ടാവുന്ന ഒരു പതിവായ ഒരു സംഭവമാണ്. അതായത് ചിലപ്പോൾ സിഗ്നൽ 1 മണിക്കൂറിന് കട്ടായിട്ട് വീണ്ടും സിഗ്നൽ റീകണക്ട് ചെയ്യും, അതുപോലെ തന്നെ 1.5 മണിക്കൂറിന് കട്ടായി. ഇങ്ങനെ പല സംഭവങ്ങളും ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരും അതൊരു നോർമലാണെന്ന് വിചാരിച്ച് ഇവരും വലിയ രീതിയിലൊന്നും അത് ബോധർ ചെയ്തില്ല. അപ്പോൾ 4 ആകുമ്പോൾ തന്നെ ഇവർ തിരിച്ച് മേലെ എത്തും എന്നുള്ളൊരു പ്ലാനിലാണ് ഇവർ പോയത്. പക്ഷെ 4:30 ആയിട്ടും ഇവർ തിരിച്ചു വന്നില്ല. അപ്പോഴാണ് ഇവർക്കെല്ലാം തന്നെ ഒന്ന് വേർക്കാൻ തുടങ്ങിയത്. അതായത് എന്തായിരിക്കും പറ്റിയ എന്നുള്ളൊരു പേടി എല്ലാവരുടെ മനസ്സിലും തുടങ്ങിയത്. അങ്ങനെ 7:10 ആയപ്പോൾ തന്നെ അമേരിക്കൻ നേവൽ ഫോഴ്സിനെയും കോസ്റ്റൽ പോലീസിനെയും ഇവർ അറിയിക്കുന്നു. പിന്നീട് അമേരിക്കൻ കോസ്റ്റൽ ടീമും അതുപോലെ തന്നെ കാനഡ കോസ്റ്റൽ ടീമും ഇവരെല്ലാം ചേർന്ന് തപ്പാൻ തുടങ്ങി. അപ്പോൾ 2 ദിവസം തപ്പുമ്പോഴും ഒരു ഫൈൻഡിങ്സും, അതായത് ഒരു അവശേഷങ്ങളും ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതിലൊരു പ്രതീക്ഷ വന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് അമേരിക്കയുടെ ROVനെ താഴോട്ട് വിട്ടപ്പോൾ അവിടെ ഒരു സൗണ്ട് വേവ് ഇവർക്ക് ലഭിച്ചു. അതായത് ഈ ROV എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ. അപ്പോൾ ഇത് പോയപ്പോഴാണ് അവിടെ നിന്ന് സൗണ്ട് വേവ് ഇവർക്ക് ലഭിച്ചത്. അപ്പോൾ ഇവർക്കൊരു പ്രതീക്ഷ കിട്ടി, അതായത് ചെറുതായിട്ട് അതിൻ്റെ അടിയിൽ എവിടെയോ ഉണ്ട്, അപ്പോൾ അവർക്ക് സിഗ്നൽ മര്യാദയ്ക്ക് കിട്ടാത്തതുകൊണ്ട് അവർ മേലോട്ട് വരാത്ത എന്നുള്ള തീരുമാനത്തിലെത്തി ഇവർ വീണ്ടും തപ്പുന്നു. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ തീർന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് ഓക്സിജൻ ഇല്ലാതെ തന്നെ അവർ മരിക്കും. അതും ഒരു പ്രധാന ഘട്ടമായിട്ട് ഇവിടെ കരുതപ്പെടുന്നു. അതുമാത്രമല്ല, ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത്, അതായത് ഇവർ പോയിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് മേലത്തെ സൂര്യവെളിച്ചം പോലും താഴെ എത്താത്തൊരു സ്ഥലത്താണ്. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ ഫുള്ളായിട്ടും ഇരുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരിക എന്ന് വെച്ചാൽ വളരെ ഇമ്പോസിബിളായ ഒരു റിസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ 4 ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്കയും ഫ്രാൻസ് എല്ലാം കഴിഞ്ഞ് അമേരിക്കയുടെ ROV വീണ്ടും സെർച്ചിങ്ങിന് വേണ്ടി പോകുന്നു. അതായത് June 22 രാവിലെ 9 മണിയായപ്പോൾ ഈ ROVനെ വീണ്ടും അവർ പരിശോധനയ്ക്ക് വേണ്ടി അടിയിലോട്ട് അയക്കുന്നു. അപ്പോഴാണ് അവരുടെ കണ്ണിലോട്ട് ആ സങ്കടകരമായ ഒരു കാഴ്ച കാണുന്നത്. അതായത് ഇവർ പോയ ആ വണ്ടിയുടെ ഒരു പാർട്ട് മാത്രം അതിൻ്റെ അടിയിൽ പൊട്ടിച്ചെതറിക്കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോഴാണ് അവർക്ക് എല്ലാവർക്കും മനസ്സിലായത്, അതായത് ഈ കപ്പൽ അതിൻ്റെ അടിയിൽ അവിടെ ഉണ്ടായിരുന്ന പ്രഷർ കാരണം ആ ഒരു സബ്മെർസിബിൾ ബ്ലാസ്റ്റായി എന്നാണ്.